നമ്മൾ ഇതിൻ്റെ അകത്ത് കമൻ്റ് റിയാക്ഷനും ചെയ്യും. ആ കമൻ്റ് ചെയ്ത ആൾക്കാരുടെ മാനസികമായിട്ടുള്ളൊരു ചിന്തയും അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലായിട്ടൊരു കാര്യം കൂടിയിട്ട് നമ്മൾ എടുത്ത് പറയുന്നതായിരിക്കും. ഓക്കെ, അതായത് ഞാൻ സൈക്കോളജി പഠിച്ചൊരാളൊന്നുമല്ല, പക്ഷെ നമുക്ക് ചിന്തിച്ചാൽ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്ത എന്താണെന്നുള്ളത് ആക്ച്വലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ തമ്പനിയിൽ വേണ്ടിയിട്ട് തെറ്റിദ്ധരിക്കേണ്ട, ഒരുപാട് വന്ന കമൻറ്റുകളിലെ ചില കമൻറ്റുകളിൽ ഒരു കമൻ്റ് എടുത്ത് മെൻഷൻ ചെയ്തു എന്ന് മാത്രം, കാരണം ഇത്തരത്തിലുള്ള ഓളുകളെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നയൻതാരയുടെ കല്യാണം കഴിഞ്ഞ് അത് സോഷ്യൽ മീഡിയയിൽ വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നു, അതിൻ്റെ അടിയിൽ വന്ന ചില കമൻറ്റുകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യ കമൻറ്റ്, സമീർ കാലിക്കറ്റ്, ആളെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചന്തക്കാരനായിട്ട്. സത്തെല്ലാം പോയി ചണ്ടിയായതിന് സത്തുള്ളത് കിട്ടുമ്പോൾ ഭാഗ്യം. ആ ഈ കമൻറ്റ് നിങ്ങൾ കേട്ടല്ലോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് തോന്നിയത്? ഇയാൾ ഈ ഒരു വിവാഹ ഫോട്ടോ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സിൻ്റെ അകത്തേക്ക് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു തോട്ടാണ്, അല്ലെങ്കിൽ ഇതിനെ ഒരു സെക്സായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇയാളുടെ ചിന്ത വർക്കൗട്ടായിട്ട് പോയിട്ടുള്ളത്. അപ്പം ആ ഒരു തോട്ട് വന്നപ്പോഴാണ് അയാൾ ഇത്തരത്തിലുള്ള കമൻ്റ് ആക്ച്വലി ഇടുന്നത്. ഇത്ത കമൻ്റ് എന്താ? സത്തെല്ലാം പോയി ചണ്ടിയായതിന് സത്തുള്ളത് കിട്ടുമ്പോൾ ഭാഗ്യം. അപ്പോൾ ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുന്നത് ലൈംഗികപരമായിട്ടാണ്, മനസ്സിലായി? അയാളുടെ മനസ്സിൻ്റെ ഒരു ടോക്സിസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം. ഇയാളുടെയൊക്കെ വീട്ടിലുള്ള കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ, ഇയാളെയൊക്കെ പിടിച്ചു നിർത്തി ഇയാളുടെ കുടുംബക്കാരനെ വിളിച്ചിട്ട് ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ വീട്ടിലത്തെ ഒരാൾ ഇട്ടുവെച്ച കമൻ്റാണ്, എങ്ങനെയാണ് ഇയാളുടെ ഒപ്പൊക്കെ ജീവിക്കണത് എന്നുള്ളതൊന്ന് ചോദിക്കാൻ നമുക്ക് തോന്നിപ്പോവും ആക്ച്വലി. അടുത്തത്, വിഘ്നേഷ് ഒരു കറവ പശുവിനെ വാങ്ങി. എന്താണ് ആക്ച്വലി ഈ അബ്ദുൽ റസാഖ് ഉദ്ദേശിച്ചിരിക്കുന്നത് കറവ പശുവിനെ വാങ്ങി എന്ന് പറയുമ്പോൾ? അതും ഒരു കണക്ട് ചെയ്യുന്നത് ഒരു ലൈംഗികമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് അല്ലേ? ആ അപ്പോൾ ആദ്യം പറഞ്ഞ ആളുടെ മനസ്സിൻ്റെ അകത്ത് പോയ ആ ഒരു ചിന്താഗതി തന്നെയാണ് ഇയാളുടെ കാര്യത്തിലും ആക്ച്വലി വന്നിരിക്കുന്നത്. ഇനി കണ്ടിട്ടധികം ഓടില്ല, ആ ഒരു സുഖം, പത്മനാഭൻ മുല്ലപ്പള്ളി. അപ്പോൾ ഇതിലെന്താ ഉദ്ദേശിക്കുന്നത്? ആ ഇത് കണ്ടിട്ട് ഇയാൾക്ക് വലിയ സ്കോപ്പൊന്നും തോന്നുന്നൊന്നുമില്ല, പെട്ടെന്ന് ഡിവോഴ്സായിട്ട് പോകാനാണ് സാധ്യത. ആ എന്നാലും ഒരു സുഖം കണ്ടില്ലേ, ആ അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതധികം നാളൊന്നും പോകാൻ വേണ്ടി പോകുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് സംഭവം പെട്ടെന്ന് ഡിവോഴ്സായി പോകാനാണ് സാധ്യത എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഇയാളെന്തോ ആസ്ട്രോളജറാണെന്ന് തോന്നുന്നുണ്ട്, കാരണം പെട്ടെന്ന് ഇയാൾ കാര്യം പിടിച്ച്, ജാതകം പോലും വേണ്ട, ഇയാൾക്ക് കല്യാണ ഫോട്ടോവും കല്യാണ വീഡിയോ ഒക്കെ കണ്ടാൽ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലാവും ഇത് അധികം നാൾ പോകുമോ പോവില്ലേ എന്നൊക്കെ. അപ്പോൾ അയാളത് പ്രവചിച്ചിരിക്കുകയാണ്, ഒരു വിവരം കെട്ടവനാണ് തോന്നുന്നുണ്ട് എന്തായാലും. പിന്നെ ഇയാളെ പോലത്തെ ആളുകളൊക്കെ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് ഇപ്പോൾ ഇവർ ഡിവോഴ്സ് ആവും ഡിവോഴ്സ് ആവില്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവർ ഈ ഡിവോഴ്സിനെയൊക്കെ വളരെ സീരിയസ് ആയിട്ടും അല്ലെങ്കിൽ ഈ ഡിവോഴ്സിനെയൊക്കെ എന്തോ ഭയങ്കര എന്തോ വലിയ പാപമായിട്ടും അല്ലെങ്കിൽ എന്തോ വലിയ വിഷയമായിട്ടും ഒക്കെ കാണുന്നത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ളൊരു കമൻറ്റ് ആക്ച്വലി ഇടുന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഡിവോഴ്സ് എന്ന് പറയുന്നൊരു വലിയ പാപമാണ്. യഥാർത്ഥത്തിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്താ, കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ടുള്ള അടുപ്പത്തിൻ്റെ ഒരു വിഷയം വരികയോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് വരികയോ ഇഷ്ടമല്ലാത്തൊരു സംഭവം വരികയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡിവോഴ്സ് ആവുന്നത് തന്നെയാണ് ആക്ച്വലി നല്ലത് അല്ലേ? അല്ലാണ്ട് ഡിവോഴ്സ് ആവാണ്ട് വെറുതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് 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 ജീവിക്കേണ്ട കാര്യമില്ല. പിന്നെ അഥവാ ഡിവോഴ്സ് ആയാൽ തന്നെ അവർക്ക് വേറെയും കല്യാണം കഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ്, അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലെന്നുണ്ടെങ്കിൽ അത് വേറെ ആളുകൾ അത് ബോധർ ചെയ്യേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല എന്നുള്ളതാണ്. കാരണം അത് ബോധർ ചെയ്യാൻ വേണ്ടി പോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വീട്ടിൽ എന്താ പറയുക, റേഷൻ തരാമെന്നോ അല്ലെങ്കിൽ കുട്ടിയുടെ ഫീസ് അടയ്ക്കാമെന്നോ അല്ലെങ്കിൽ ഇത്രയും കാശ് തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊന്നും ആരെയും ബാധിക്കുന്നൊരു വിഷയമൊന്നുമല്ല, ഇതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. കല്യാണം കഴിക്കുന്നതും അത് ഡിവോഴ്സ് ആവുന്നതും അതിനുശേഷം അവർ ജീവിക്കുന്നതും എല്ലാം അത് ഇതൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ എന്തിനതൊക്കെ ബോധർ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചില ആൾക്കാരുടെ ഒക്കെ ഒരു ചിന്ത കണ്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്തോ നയൻതാരയുടെ കല്യാണത്തിന് ശേഷം ചില ആൾക്കാർക്ക് റേഷൻ അരി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബാത്റൂമിലത്തെ വെള്ളം വരലവ് നിന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ എന്താണ് പഠിപ്പ് മുടങ്ങി എന്നുള്ള തരത്തിലുള്ള ഒക്കെ നമുക്ക് ചിന്തിച്ചു പോകണം. കാരണം ആൾക്കാർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ, എന്താണെന്ന് അറിയില്ല, എന്ത് വിഷയമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്തത്, വിവാഹം ഒന്നാമത്തേത്, പുരുഷൻ മൂന്നാമത്തേത്. അടുത്ത കമൻറ്റാണേ ജമാലുദ്ദീൻ. അതായത് ഇതിനു മുമ്പ് അവർക്ക് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവും, അത് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും, അതും അവരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം. വിവാഹം ഒന്നാമത്, പുരുഷൻ മൂന്നാമത് എന്ന് പറയുമ്പോൾ ആ വിവാഹം ഒന്നാമത് ലീഗലായിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞു, ഷീസ് ഓക്കെ ഹീസ് ഓക്കെ, അപ്പോൾ ആ റിലേഷൻഷിപ്പ് അവർക്ക് ഓക്കെ ആണെന്ന് തോന്നി, അതുകൊണ്ട് അവർ കല്യാണം കഴിക്കുന്നു. അതിന് മുമ്പ് ചിലപ്പോൾ അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവും, ആ റിലേഷൻഷിപ്പ് ഓക്കെ അല്ല എന്ന് തോന്നിയത് കൊണ്ട് അവരത് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും. ദാറ്റ്സ് ഇറ്റ്.
ഇതെന്താണ് ഇപ്പം ഇത്ര വിഷയമാക്കി എടുത്തിട്ട് ഒരു വൃത്തികേടായിട്ട് പറയാനുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്. സീരിയസ്ലി ഇതൊക്കെ ആൾക്കാർ എന്തോ വലിയ വിഷയമായിട്ടും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തോ മോശപ്പെട്ട കാര്യമായിട്ടൊക്കെയാണ് ആക്ച്വലി കാണുന്നത്. കല്യാണത്തിന് മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക, ഇപ്പോൾ എന്താ പറയുക, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് സംഭവങ്ങൾ ഉണ്ടാവും. അത് ആർക്കാണെങ്കിലും, ആണിനാണെങ്കിലും പെണ്ണിനാണെന്നുണ്ടെങ്കിലും ഒക്കെ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ എന്താണ് കല്യാണം കഴിക്കുന്നത് വേറൊരു വ്യക്തിനെ ആയിരിക്കും അല്ലേ. ഡിപ്പെൻഡ്സ്. ഇതിനൊക്കെ ഇത്ര വലിയ വിഷയമായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണേ. പിന്നെ അടുത്തത്, ഇന്ന് രാത്രി വിഘ്നേഷിൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് പ്രതീക്ഷിക്കാം. എൻ്റെ എച്ചിലാണ് നീ കഴിക്കുന്നത്. ഹംസ മനു. ഇവൻ ലോക വൃത്തിയിട്ടവനാണെന്നാണ് തോന്നുന്നത്. പറയാതിരിക്കാൻ നിർത്തിയില്ല. കാരണം ഇവൻ്റെ മനസ്സിലും ലൈംഗിക ദാരിദ്ര്യവും ചൊവയും അടങ്ങിയിട്ടുള്ളൊരു ചിന്തയായിരിക്കും ആക്ച്വലി പോയിട്ടുണ്ടാവുക. അവൻ അപ്പോഴും കണ്ടില്ല ഈ കല്യാണത്തിന് നമ്മൾ കല്യാണമായിട്ടല്ല കാണുന്നത്, അവൻ എന്തോ ലൈംഗികമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കാണുന്നത് തന്നെ ആ ചക്കൻ പെണ്ണ് കല്യാണം കഴിച്ചു, പെണ്ണ് നയൻതാര, ചക്കൻ ഇവൻ, എന്താണ് പറയുക ലൈക്ക് കംപ്ലീറ്റ്ലി സക്സസായിട്ട് കണക്ട് ചെയ്യുന്നു. ലൈംഗികമായിട്ടുള്ള തോട്ട് മനസ്സിൻ്റെ അകത്തേക്ക് പോകുന്നു. അവസാനം ആ ഫ്രസ്ട്രേഷൻ വരുന്നു, ആ ദാരിദ്ര്യം കണക്റ്റാവുന്നു. അവസാനം ഇങ്ങനെ ഒന്നും കൂടെ സഹിക്കുന്നില്ല, അങ്ങോട്ട് കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പറയണം, മനസ്സിലായില്ലേ. അപ്പോൾ കമൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവുന്നു. ആ കമൻറ്റിൽ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നു. ഇതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതിലും വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ ആക്ച്വലി ഉണ്ട്. പക്ഷേ എല്ലാം കൂടിയും കാണിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിലും വളരെ വൾഗറായിട്ടുള്ള കമൻറ്റുകളാണ്. അത് എനിക്കും കാണിക്കാൻ പ്രയാസം, എനിക്കും അത് എടുത്ത് പറയാൻ പ്രയാസമാണ്. അത് ബുദ്ധിമുട്ട്. നമുക്ക് നമ്മുടേതായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. നമുക്കിതൊക്കെ വായിക്കുന്ന സമയത്ത് തന്നെ വളരെ പ്രയാസവും ബുദ്ധിമുട്ടുമാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുമല്ലോ നമ്മൾ, എന്താണ് ആളുകളുടെ ചിന്തയിലേക്ക് എപ്പോഴും ലൈംഗികമായിട്ടുള്ള ഒരു തോട്ട് മാത്രം പോകുന്നത്. ഒരു കല്യാണം കഴിച്ചു ആളുകൾ എന്ന് അറിയുന്ന സമയത്ത് എന്ന് നമുക്ക് തന്നെ ഒരു മോശം തോന്നുന്നു. പക്ഷേ ഈ കമൻ്റ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ചിന്തിക്കണേ, തലച്ചോറും വർക്ക് ചെയ്യുന്നുണ്ട്, ഹാൻഡും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ടൈപ്പ് ചെയ്യണം. ഈ ഇത്തരത്തിലുള്ള ഊളതരങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെയൊക്കെ മനസ്സിൻ്റെ അകത്ത് ഇതിൻ്റെ ഫ്രസ്ട്രേഷൻ തലക്കടിച്ചിട്ട് നിന്നിട്ടും ഇവൻ്റെയൊക്കെ ചിന്ത ഇത്രയും ടോക്സിക് ആയതുകൊണ്ടും ഇവനൊരു അറപ്പ് തോന്നുന്നില്ല ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു അറപ്പ് തോന്നുന്നു, നിങ്ങൾ ചിന്തിക്കണം, അറപ്പ് തോന്നുന്നില്ല. നമുക്ക് വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു, പക്ഷേ ഇവർക്കത് ചിന്തിച്ചിട്ട് അതിങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ടോക്സിക്. ഞാൻ ചിന്തിച്ചു നോക്കുമായിരുന്നു ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിലുള്ള ഭാര്യ ആയിക്കോട്ടെ, ചിലപ്പോൾ പെണ്ണുങ്ങളാണ് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താവ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, കുടുംബക്കാരായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇവരൊക്കെ ശരിക്കും എന്ത് വിശ്വസിച്ചിട്ടാണ് ഇവരുടെ കുടുംബത്തിൽ കഴിയുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് കംഫർട്ടബിൾ ആവുന്നത്? അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുകയായിരിക്കും തോന്നുന്നു ഇവരുടെ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്തിട്ടും ബുദ്ധിമുട്ടിയിട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും ഒക്കെ കഴിയുന്ന ആളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി, കാരണം ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരായിട്ട് ജീവിച്ച് മുൻപോട്ട് പോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിളല്ല. കാരണം അത്രയും മോശപ്പെട്ട ജീവിത അനുഭവങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം, ഇത് പലപ്പോഴും സെലിബ്രിറ്റീസിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന വാർത്തകൾ വരുന്ന സമയത്ത് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഹൂവർ ഇറ്റ് ഈസ്, ആക്ടേഴ്സ് ആയിക്കോട്ടെ ആക്ടർ ആയിക്കോട്ടെ, ഹൂവർ ഇറ്റ് ഈസ്, ആൾക്കാരുടെ മനസ്സിൻ്റെ അകത്ത് ചില ആൾക്കാർക്ക് കുശുമ്പ് അസൂയ ഉണ്ടാവുമായിരിക്കാം, ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർ ജഡ്ജ്മെൻ്റലാണ്, കൂടുതൽ ആൾക്കാരും ജഡ്ജ്മെൻ്റലാണ്. ചില ആൾക്കാരിങ്ങനെ പറയും ആ ഇതൊക്കെ എവിടം വരെ ഓടാനാണ്, ഇപ്പം ഡിവോഴ്സ് ആവും, ആ ഇതിനു മുമ്പ് എത്ര ചെക്കന്മാരുണ്ടായിരുന്നു, എത്ര പെണ്ണുങ്ങളുണ്ടായിരുന്നു, എത്ര കാമുകിമാർ, എത്ര കാമുകന്മാർ, ആ എന്നിട്ട് ഇപ്പോൾ അതാ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കണം, ഇനിയിപ്പോൾ ഇത് എത്ര കാലം പോകും, ഇതൊക്കെ ഡിവോഴ്സ് ആവും. ഇത്തരത്തിലുള്ള ചിന്തയാണ് ആളുകൾക്ക് പോകുന്നത്. നെഗറ്റിവിറ്റി മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിന് മാത്രം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. എല്ലാ പോസ്റ്റിലും പോയിട്ട് ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന മനോവികാരം അല്ലെങ്കിൽ വൈരുദ്ധ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്ത പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കും. സീരിയസ്ലി, ഇവർ വേറെയും പോയി കമൻറ്റ് ചെയ്യുന്നുണ്ടാവും. ഒന്നാമത്തൊരു കാര്യം, ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്തോ വലിയ ആപത്താണ്, ഡിവോഴ്സ് എന്ന് പറയുന്നൊരു സംഭവം വൃത്തികേടാണ്, ഡിവോഴ്സ് ചെയ്യുന്നത് തെറ്റാണ്, ഡിവോഴ്സ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ചീറ്റിംഗ് ആണ്, ഡിവോഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്, ലൈക്ക് ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആണ് പെണ്ണ് അവർ ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. എത്ര പ്രശ്നം ഉണ്ടായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. എന്താ പറയുക, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് യഥാർത്ഥത്തെ കുടുംബ ജീവിതം, യഥാർത്ഥത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, കപ്പിൾ ലൈഫ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇങ്ങനത്തെ ആളുകളൊക്കെ ജീവിക്കുന്നത്.
ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം വെളിരാജ്യങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ, വെളിരാജ്യങ്ങൾ എൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്, വെളിരാജ്യങ്ങളിലെന്നൊക്കെ പറയുന്നത് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അണ്ടർസ്റ്റാൻഡ് ചെയ്യൊരു വിഷയം, ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മുമ്പോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരുന്നൊരു ഗതികേടൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വലി എടുക്കുന്ന ഒരു നോർമലായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്, മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന അത്ര വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല. രണ്ടുപേർക്കും സമാധാനം കിട്ടും, ആണിനും കിട്ടും സമാധാനം, പെണ്ണിനും കിട്ടും സമാധാനം. അതിൽ ഡിവോഴ്സ് ചെയ്താൽ എന്താ തെറ്റി? അപ്പോഴേക്കും ഡിവോഴ്സ് ആയിട്ട് അടുത്തത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പറയും, ഏ അത് ഒന്ന് കെട്ടി ഡിവോഴ്സ് ആയതാണ്, ഇപ്പം അടുത്തതിനെ കെട്ടിയിരിക്കണം, അടുത്തതിനെ ഇനി അതും എത്ര കാലം പോകാനാണ് എന്നുള്ള ചിന്താഗതി. അത് ഞാൻ നോർമലി പറഞ്ഞാണ്, നോട്ട് ഇൻ ദ കേസ് ഓഫ് നയൻതാര. നയൻതാര ഒരു ഘട്ടേ കെട്ടിയിട്ടുള്ളൂ കേട്ടോ, മനസ്സിലായ ഞാനത് ടോപ്പിക്കിൽ നിന്ന് വേറെ പോകുന്നതല്ല, പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ ഈ ആൾക്കാരുടെ മനോചിന്തകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഡിവോഴ്സിനെ ആളുകൾ ഒരു വലിയ വിഷയമായിട്ടാണ് കാണുന്നത്, അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതേപോലെ കല്യാണത്തിന് മുമ്പ് റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് നോർമൽ. ഇപ്പോൾ ഇവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇത് ഗോസിപ്പ് ചാനലുകളും കാര്യങ്ങളൊക്കെ വഴി എന്താ പറയുക, ഓരോന്ന് നമ്മൾ അറിയുന്നു, മനസ്സിലായില്ലേ? അത് ആൾക്കാരിങ്ങനെ ആരാൻ്റെ കാര്യത്തിൽ കയറിയിട്ട് ഇടപെടാനും ആരാൻ്റെ കാര്യത്തിൽ കയറിയിട്ട് അഭിപ്രായം പറയാനും ആരാൻ്റെ കാര്യത്തിൽ കയറിയിട്ട് ഇല്ലാത്തതുമുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാനും പറയാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരിങ്ങനെ കണ്ടും തട്ടിയിരിക്കും ഇതൊക്കെ അറിയാൻ. അല്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ നോർമലാണ്. ഇവിടെ എല്ലാ ആൾക്കാർക്കും, പല ആൾക്കാർക്കും ഇവിടെ കല്യാണം കഴിഞ്ഞവരുണ്ട്. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കിതിന് മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് മ്യൂച്വലി നമ്മൾ എന്താ പറയുക, മ്യൂച്വലി നല്ല ലൈക്ക് ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ആയി, ഇറ്റ് ഹാപ്പൻസ്. അതിനുശേഷം ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ സെറ്റിലായി, ഐ എം റെഡി, ഐ എം ഓക്കെ, ഷീ ഈസ് ഓൾസോ ഓക്കെ, ഞാനും ഓക്കെയാണ്, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ എന്ന് പറഞ്ഞ് കുടുംബജീവിതമായിട്ട് മുമ്പോട്ട് പോകുന്നു. അല്ലാടാ, എനിക്ക് മുമ്പൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പാടില്ല എന്നോ, അങ്ങനെ വല്ല നിർബന്ധമുണ്ടോ? അപ്പോൾ നേരത്തെ ഒരുത്തൻ്റെ കമൻറ്റ് പോലെ തന്നെ എന്താ പറയുക, ഒരു ആളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു ഞാൻ, പക്ഷെ മറ്റൊരാളെയാണ് കല്യാണം കഴിച്ചത്. ആദ്യത്തെ ബ്രേക്കപ്പായി, അതിനുശേഷം എനിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു, ഞാൻ കല്യാണം കഴിച്ചു, ദാറ്റ്സ് ഇറ്റ്. നോർമൽ അല്ലേ? ആർക്കും ബുദ്ധിമുട്ടില്ല. ഞാൻ ബ്രേക്കപ്പ് ആയ ആൾക്കും ബുദ്ധിമുട്ടില്ല, ഞാനിപ്പോൾ കല്യാണം കഴിച്ച ആൾക്കും ബുദ്ധിമുട്ടില്ല, ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ഇതിനൊക്കെ എന്തിനാണ് ഇത്ര, ഇതെന്തോ വലിയ പ്രശ്നമായിട്ടൊക്കെയാണ് ആളുകൾ കാണുന്നത്, ഈ ബ്രേക്കപ്പ് ആവുന്നത്, ഡിവോഴ്സ് ആവുന്നത്, ഡിവോഴ്സ് ആയതിനു ശേഷം രണ്ടാമത് കല്യാണം കഴിക്കുന്നത്. അത് ഈ ആൾക്കാരുടെ ഒരു മാനസികമായിട്ട് ഒരു വളർച്ച ഉണ്ടാവാത്തതിൻ്റെ പുറത്തും മാനസികമായിട്ട് ഡെവലപ്മെൻറ്റും ഉണ്ടാവാത്തതിൻ്റെ ഒരു വിഷയമാണ് ഇത്തരത്തിൽ കമൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്. ദാറ്റ്സ് ഇറ്റ്, പറഞ്ഞിട്ട് കാര്യമില്ല. ബൈ ബൈ.